ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് എപ്പിക് എ സി മിലാൻ പാക്ക് ഓപ്പണിംഗ് ആണ്. അപ്പം 3700 കോയിൻസാണ് ഈ ഒരു അക്കൗണ്ടിലുള്ളത്. ടാർഗറ്റ് നെസ്റ്റ ആണ്. അപ്പം നെസ്റ്റ കിട്ടുന്നവരെന്തായാലും സ്പിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് ഇറക്കിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലെയറാണ് കിട്ടിയ വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്കെന്തായാലും ആദ്യം ഒരു സിംഗിൾ ട്രൈ എടുക്കാം 100 കോയിൻസിൻ്റെ. അതിനുശേഷം 900 നാല് സ്പിൻ എടുക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കെന്തായാലും 3 പ്ലെയേഴ്സിനും ടാപ്പ് ചെയ്യാം. ഓക്കെ, ബാക്ക് ഇറങ്ങാം. ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ട്രൈ കൊടുക്കാം. ഓക്കെ, ഇല്ല, ഫസ്റ്റ് ട്രൈ ബേസ് ആണ്. ഏതോ 3-സ്റ്റാർ പ്ലെയറിനാണ് കിട്ടിയത്. ഇനി നമുക്കെന്തായാലും 900 സ്പിൻ എടുക്കാം. ഈ ഒരു പാക്കിൻ്റെ അകത്തേക്ക് കയറാം. ഇപ്പം 3 പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് തന്നെ കറക്കാം. അപ്പോൾ ഈ ഒരു പാക്കിൽ 3 കാർഡ്സും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉള്ള പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പോൾ ഏത് കിട്ടിയാലും കുഴപ്പമില്ലാത്ത കാർഡ്സ് തന്നെയാണ്. എന്നാലും എൻ്റെ ടാർഗറ്റ് നെസ്റ്റ ആണ്. നമുക്ക് നെസ്റ്റ അടിക്കുമോ നോക്കാം. നെസ്റ്റേ കിട്ടിയില്ലെങ്കിൽ ഡിഡേ കിട്ടിയാലും കുഴപ്പമില്ല. ഓക്കെ, ഡീറ്റെയിൽസ് നോക്കാം. 900 സ്പിൻ ചെയ്യാം. യെസ്, എപ്പിക്കാണ്. ഫസ്റ്റ് ട്രൈ ശേ ഫസ്റ്റ് ട്രൈ അല്ല, ഫസ്റ്റ് ട്രൈ നമ്മൾ 100 എടുത്തത്. ഇത് സെക്കൻഡ് ട്രൈയിൽ തന്നെ എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. ആരാണ് കിട്ടിയത് നോക്കാം. എന്തായാലും ഗോൾ കീപ്പർ അല്ല, റെഡ് ജേഴ്സി ആണ്. ഇറ്റ്സ് നമ്പർ 13, നെസ്റ്റ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. വെറും 1000 കോയിൻസാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. നമുക്ക് ടാർഗറ്റ് തന്നെ അടിച്ചു. അപ്പോൾ ഇനി എന്തായാലും ബാക്കി സ്പിൻ ചെയ്യുന്നില്ല, കാരണം ഈ ഒരു പാക്കിൽ ഇത് മാത്രമേ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഡിഡേ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ ഇനി സ്പിൻ ചെയ്താൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ ബാക്ക് ടു ബാക്ക് അടിക്കാനുള്ള ലക്കൊന്നുമില്ല ഈ ഒരു അക്കൗണ്ടിന്. പിന്നെ കോയിൻസും കുറവായതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പാക്കിൽ ബാക്കി കോയിൻസ് സ്പിൻ ചെയ്യാം. എന്തായാലും നമുക്ക് ഈ ഒരു പ്ലെയറിനെ ട്രെയിൻ ചെയ്തിട്ട് ടീമിലിട്ട് നോക്കാം. ഡീറ്റെയിൽസ് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ഫീച്ചേർഡ് കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. സ്കോഡിലേക്ക് ഇടാം. ഓക്കെ, ഗോൾ കീപ്പർ എടുത്തായിരുന്നു. ഓക്കെ, സെൻറ്റർ ബാക്ക് ട്രെയിൻ ചെയ്യാം. ഈ ഒരു പ്ലെയറിൻ്റെ കസ്റ്റം ട്രെയിൻ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഓട്ടോ സെറ്റ് അടിക്കാം. ഇത് ബൂസ്റ്റർ മാനേജർ അല്ല, എന്തായാലും ബൂസ്റ്റർ മാനേജറിലേക്ക് മാറ്റാം. ഇപ്പം എന്തായാലും സ്ക്വാഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ബൂസ്റ്റർ കൂടി അപ്ലൈ ചെയ്യാം. സെലക്റ്റീവ് ബൂസ്റ്റർ എടുക്കാം. ഓക്കെ, ഷട്ട് ഡൗൺ തന്നെ സെലക്ട് ചെയ്യാം. ഈ ഒരു ബൂസ്റ്ററിലാണ് അത്യാവശ്യം നല്ല ഡിഫെൻസീവ് ഡീറ്റെയിൽസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 2 ബൂസ്റ്ററും സെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഷട്ട് ഡൗൺ. ഇനി നമുക്ക് പ്ലെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പം 104 ഓവറോൾ റേറ്റിംഗിലേക്ക് മാറിയിട്ടുണ്ട്. പ്ലെയിങ് സ്റ്റൈൽ ഡിസ്ട്രോയർ ആണ്. ഇപ്പോൾ ഡിഫെൻസീവ് അവയർനെസ് 101, ടാക്ലിംഗ് 102, അഗ്രഷൻ 94 ആൻഡ് എൻഗേജ്മെൻറ്റ് 99. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഡീറ്റെയിൽസ് മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. നമുക്കെന്തായാലും കസ്റ്റം ട്രെയിൻ വീഡിയോ പിന്നെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏത് പ്ലെയറിനാണ് കിട്ടിയതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും സ്കില്ല് കൂടി അപ്ലൈ ചെയ്യാം. ഒരു സ്കിൽ ടോക്കണാണ് ബാക്കിയുള്ളത്, ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഹെഡിങ് ആണ് കിട്ടിയത്. ശേ, എന്തായാലും ആ ഒരു സ്കിൽ ടോക്കൺ വേസ്റ്റ് ആയിട്ടുണ്ട്. ഹെഡിങ് ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ ഗായ്സ്, ബൈ.